ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ആർസിലല്ല കേട്ടോ, നമ്മൾ ഇന്ന് NS-ലാണ് പണി. അതായത് നമ്മുടെ ഫ്രണ്ടിൻ്റെ NS ആണ്. ഇപ്പോൾ ഫ്രണ്ട് ക്രൂസ് ഷിപ്പിലാണ്, അവനിപ്പോൾ കടലിലാണ്. അവന് കരയ്ക്ക് കയറുമ്പോഴേക്ക് അവൻ ഓടിക്കാനായിട്ട് അവൻ്റെ വണ്ടി ഒന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടയർ രണ്ടും പുതിയത് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലെ ബ്രേക്കും ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്നതും ബ്ലീഡ് ചെയ്യുന്നതും ഒക്കെ. അത് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്താൽ കാണാം. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാനുള്ളത്, നമുക്ക് ബേസിക് ആയിട്ടുള്ളത്, ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് ഉണ്ട്, കേബിളും പിന്നെ ക്ലച്ച് കേബിളും മാറാറുണ്ട്, പിന്നെ എയർ ഫിൽറ്ററും ചേഞ്ച് ചെയ്യണം. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. പിന്നെ സർവീസ് ചെയ്യാനുണ്ട്, പിന്നെ കൂളൻറ്റിൻ്റെ ഒരു കുറച്ച് പരിപാടിയുണ്ട്. നമുക്ക് ടാപ്പറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബ്രേക്ക് കാലിബറും ബ്രേക്ക് പാഡ് മാറാനുണ്ട്, പിന്നെ ഫ്ലൂയിഡും ചെയ്യാനുണ്ട്. കാലിബർ മാറുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യാനുള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്യാറുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കിടക്കുന്ന നമുക്ക് ഡൊമിനോറിലൊക്കെ വരുന്ന ആർസിലൊക്കെ വരുന്ന കുട്ടി ഇൻഡിക്കേറ്ററിൻ്റെ ലോക്കൽ ടൈപ്പാണ് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ പുതിയ വരുന്ന വണ്ടിയിൽ ഇത് സ്റ്റോക്കായിട്ടാണ് വരുന്നത്. ഇപ്പം ബജാജ് ഈ NS-ൻ്റെ ആർസിൻ്റെയൊക്കെ ഡിസൈനറെ എടുത്ത് തൂക്കിയെന്ന് തോന്നുന്നു. കാരണം അവർക്ക് ആർസൊക്കെ മോഡിഫൈ ചെയ്യണം, അല്ലെ NS-ഒക്കെ മോഡിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. പുതിയതായിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. കേരളത്തിലെ കുറേ പിള്ളേർ പണിതിറക്കിയ കുറേ മോഡലിൻ്റെ അതേ സാധനം കോപ്പി അടിച്ച് വെച്ചതാണ് ഇപ്പം NS-ൻ്റെ പുതിയ അപ്ഡേറ്റിലൊക്കെ ഉള്ളത്. ഹെഡ്ലൈറ്റിലും അതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ RS-ലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. RS-ൽ മരുന്ന് കാണിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ വിട്ടച്ചിട്ട് നമുക്ക് നേരെ ഇതുമായിട്ട് പാട്ടമ്പരൊക്കെ ഞാൻ ഓൺലൈൻ നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്കത് പോയി മേടിച്ച് ഇന്ന് ഇത്ര സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ കാണും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കാർബറേറ്ററിനും ഫ്യൂൽ ഇഞ്ചക്ഷനും എല്ലാം ഒരേ കേബിളാണോ? ഇത് കാർബറേറ്റർ വണ്ടിയാണ്. ഓക്കെ, എയർ ഫിൽട്ടർ. നമ്പർ പ്ലേറ്റ്, ബ്രേക്ക്, റാന ബോണ്ട് ഡോട്ട് 4 51, ഫിൽറ്റർ, ക്ലച്ച്, ആക്സിലറേറ്റർ. 1000 സാധനമല്ല മേടിച്ച് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ 150 CD യൂണിറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ കോമഡിയാണ്. പിന്നെ കേബിള്, നമ്മുടെ വണ്ടിക്കുള്ള കേബിൾ, ഇതാണ് ജയിൽ പാർട്ട്. നമ്മൾ ഈ 3 കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ സാധനം നമുക്ക് വണ്ടി ഫുൾ അഴിച്ച് വെച്ചിട്ട് അപ്പോൾ ടാങ്ക് വരാനായിട്ട് നമ്മുടെ ഫ്യൂൽ ഗേജിൻ്റെ ആ വയറിങ് ഡിസ്കണക്ട് ചെയ്യണം. പിന്നെ കാർബറേറ്ററിലോട്ട് പോകുന്ന ഓസും വരണം. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഫ്യൂവൽ ക്യാപ്പിൻ്റെ അവിടെ വെള്ളം കയറുന്നത് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രെയിനിൻ്റെ ഓസും ഊരണം. നമ്മൾ ഫുള്ള് സാധനമെല്ലാം ഊരി, പിന്നെ ആക്സിലേറ്റർ കേബിൾ വരുന്ന ഈ ഒരു സൈഡിൽ കൂടെയാണ് വരുന്നത്. കാർബറേറ്റർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലച്ച് കേബിൾ മാറാൻ പറ്റും. പിന്നെ നമുക്ക് ഫിൽറ്ററാണ് മാറുന്നത്. ഫിൽറ്റർ നമുക്ക് കഴിക്കണമായിട്ട് 1, 2, 3, 4 വോൾട്ടേജ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഊരിപ്പോരും പോകുന്നു. പിന്നെ ഇത് ഊരുമ്പം ഇതിൻ്റെ ഫ്രണ്ടിലോട്ടും തള്ളിയിട്ട് ആണ് പോരാൻ. ഇവിടെ കണ്ടോ, ഒരു 2 ലോക്കുണ്ട്. ആ ലോക്ക് കയറുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഊരിയെടുക്കാൻ. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ. ഇതിപ്പോൾ മാറേണ്ടതല്ല, നമ്മളെല്ലാം അഴിക്കുമ്പോൾ ഇത് മാറി വരണം. ഇതായിട്ട് തന്നെ മാറാനഴിക്കാൻ പാടല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു എയർ ഫിൽറ്റർ അത്യാവശ്യം യൂസ് ആയിട്ടുണ്ട്, നല്ലവലം കറുപ്പായിട്ടുണ്ട്. പുതിയതും പഴയതും തമ്മിൽ വെച്ച് നോക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം അറിയുന്നത്. പ്രത്യേകം നല്ലവലം കറുത്തിട്ട് മറ്റേ നല്ല മഞ്ഞയാണ്. അപ്പോൾ എയർ ഫിൽറ്റർ ടയർ ബോക്സിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എയർ ഫിൽറ്റർ തിരിച്ച് വെക്കുന്നതിന് ഇപ്പോൾ നമുക്ക് 2 കേബിൾ മാറേണ്ടതായിട്ട്. അപ്പോൾ നമുക്ക് പഴയ കേബിൾ ഊരി മാറ്റിയിട്ട് പുതിയ കേബിൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ എയർ ബോക്സിൻ്റെ ഈ 2 ബോൾട്ട് ഊരിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഊരിയെടുക്കാൻ പറ്റത്തില്ല, നമുക്ക് അതിൻ്റെ ഇടയ്ക്കായി ഇട്ട് പരിപാടി ചെയ്യാനായിട്ട്. അപ്പോൾ കേബിൾ നമ്മൾ ഊരി ഒരു തരത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കേബിൾ ഇട്ടിട്ട് ആ പഴയ കേബിളിൻ്റെ ആ ചാനൽ വഴി തന്നെ നമ്മൾ ഊരിയെടുക്കുക, എന്നിട്ട് അതേവഴി തന്നെ തിരിച്ച് ആ കേബിൾ കയറ്റിയിടുക. NS-ൻ്റെ കാർബറേറ്ററിനും ഫ്യൂൽ ഇഞ്ചക്ഷനും 2 കേബിളാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ കാർബറേറ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ പാർട്ട് നമ്പർ വരുന്നത് ഇതാണ്. അതിന് ഏകദേശം 238 രൂപ നമുക്ക് റേറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേബിൾ കയറ്റാനായിട്ട് ഹെഡിലെ 2 ബോൾട്ട് ഊരിയിട്ട് മാറ്റിയിട്ട് നമ്മൾ അതിലൂടെ കയറ്റിയെടുക്കുക. എന്നിട്ട് പഴയ ചാനലിൽ കൂടെ തന്നെ പഴയ കേബിൾ ഊരിയെടുത്ത് അതേ ചാനലിൽ കൂടെ കയറ്റുക. റേഡിയേറ്ററിൻ്റെ അവിടെയും അകത്തും ഒരു 2 ഹുക്കുണ്ട്. ഹുക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇത് കയറ്റാൻ നോക്കണം.
ഇതിൻ്റെ എൻഡ് ഒരു ബെൻഡുണ്ട്, ആ ബെൻഡ് നോക്കിയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേബിൾ വന്ന ശേഷം നമ്മൾ ഹെഡിൽ നമ്മൾ മൗണ്ട് ചെയ്ത് വെച്ചിട്ട് അവസാനമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ കൈയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഒരു തരത്തിലാണ് ഞാൻ കുത്തി കയറ്റി വെച്ചത്, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് സെറ്റ് ചെയ്യുന്നത്. അപ്പം കേബിൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നി മാറേണ്ട ക്ലച്ചാണ്, നമ്മൾ സ്ക്രൂ ഡ്രൈവ് വെച്ചാണ് നമ്മൾ ആ സ്പ്രിംഗ് ലോഡഡ് നമ്മൾ അവിടെ നിന്ന് ഊരിയെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഊരിയെടുത്ത് പഴയ കേബിൾ നമ്മൾ ഊരിയെടുത്ത് മാറ്റുക. നല്ല ടൈറ്റ് ഉണ്ട്, അത്യാവശ്യം ഈ ഭാഗത്തൊക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ വരുന്നത്. അപ്പം ഇത് ക്ലച്ചും ആക്സിലേറ്ററും വരുന്ന ഒരേ വയറിംഗ് രീതിയാണ്. അപ്പോൾ അതേ ചാനലിൽ കൂടെ തന്നെ കയറ്റുക. അപ്പോൾ രണ്ട് ഹുക്കിൽ കേബിൾ ഇട്ട് വിടുക എന്ന് തന്നെ ഉള്ളൂ. നമ്മൾ എഞ്ചിൻ്റെ സൈഡിൽ കൂടെ രണ്ട് ഹുക്കുണ്ട്, അതിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ക്ലച്ച് കേബിൾ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ പഴയ ലോഡ് ചെയ്ത് നമ്മൾ ക്ലച്ച് നമുക്ക് ആവശ്യമുള്ള ടൈറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി എല്ലാം ചെയ്തതിന് ശേഷമാണ് നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് വെച്ച് നമുക്ക് എയർ ഫിൽറ്ററും ടൈറ്റ് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ എല്ലാ പരിപാടിയും സെറ്റ് ചെയ്ത് കഴിയും. അപ്പോൾ ഈ അഴിച്ചു വെച്ചേക്കുന്ന എല്ലാം നമുക്ക് ഒന്നും വിടാതെ എല്ലാം ഇതേലോട്ട് തിരിച്ച് വെച്ച് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സാധനവും തിരിച്ച് കയറ്റി വെച്ചു, സ്പാണ്ടർ കൈലിയിലെ കിടപ്പുണ്ട്. ഒന്ന് ഓടിച്ചു നോക്കട്ടെ വണ്ടി ഇത്ര ശരിയാക്കിയതല്ലേ. കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. ആക്സിലറേറ്റർ ടൈറ്റ്, ഈ ക്ലച്ച് കാണും കേട്ടോ, ക്ലച്ച് നമുക്ക് നല്ല ഡിഫറൻസ് അറിയാം. ക്ലച്ച് ആ ഈ അറ്റമൊക്കെ തുരുമ്പിച്ചിട്ടുണ്ടായിരുന്നു. മിസ്സിംഗ് അല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഷോർട്സ് വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.